നമസ്കാരം. കെ കെ ശൈല ടീച്ചറിനെ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ അംഗമാക്കാത്തതിനെതിരെ സി പി എം അണികൾക്കിടയിൽ പ്രതിഷേധം വ്യാപകമാകുന്നതിനിടെ എന്തുകൊണ്ട് മന്ത്രിയാക്കിയില്ല എന്ന വിശദീകരണവുമായി പാർട്ടി പോൾട്ട് ബ്യൂറോ അംഗം എസ് രാമേന്ദ്രൻപിള്ള രംഗത്തെത്തി. ദേശാഭിമാനി പത്രത്തിലാണ്, പാർട്ടി പത്രത്തിൽ തന്നെയാണ് അദ്ദേഹം ലേഖനം എഴുതിയിരിക്കുന്നത്. എന്നാൽ ശൈല ടീച്ചറുടെ പേര് വ്യക്തമാക്കാതെയാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതാണ്: ഒരാൾ തൻ്റെ പാർട്ടിയിൽ പാർലമെൻ്ററി സ്ഥാനം ലഭിച്ചാൽ മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്ന തോന്നൽ പാർട്ടി ബോധത്തിൻ്റെ നിലവാര തകർച്ചയാണ് കാണിക്കുന്നത് എന്നാണ് എസ് രാമചന്ദ്രൻപിള്ള പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം കുറച്ച് കാര്യം കൂടി തികച്ചും സൈദ്ധാന്തിക ഭാഷയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കത് നോക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള അത്യാഗ്രഹത്തിലൂടെയും കരിയർസ്ഥിലൂടെയും വെളിവാക്കപ്പെടുന്നത് പാർലമെൻ്ററി വ്യാമോഹത്തെയാണ് എന്നാണ് എസ് രാമചന്ദ്രൻപിള്ള പറയുന്നത്. ഇത് പാർട്ടിയിൽ ഗ്രൂപ്പിസത്തിനും വിഭാഗീയതയ്ക്കുമുള്ള ഉറവിടം കൂടിയാകുമെന്നും രാമചന്ദ്രൻപിള്ള വിലയിരുത്തുന്നു. രാമചന്ദ്രൻപിള്ളയുടെ വിശദീകരണം ഇങ്ങനെയാണ്: രണ്ടു തവണ മത്സരിച്ചവർ അല്ലെങ്കിൽ ഒരു തവണ മന്ത്രിയായവരെ ഇത്തവണ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണ്ട എന്ന് തീരുമാനിച്ചത് ചണ്ഡിഗഡ് പാർട്ടി കോൺഗ്രസിലെ തീരുമാനപ്രകാരമാണെന്നാണ് വിശദീകരണം. ചണ്ഡിഗഡ് പാർട്ടി കോൺഗ്രസ് നടന്നത് എന്നാണ്? 1995 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു പാർട്ടി കോൺഗ്രസിൻ്റെ അടിസ്ഥാനത്തിൽ 2021 മന്ത്രിസഭാ രൂപീകരണത്തിന് നിലപാടുകൾ സ്വീകരിക്കുന്നത് വളരെ വിചിത്രമായ ഒരു നിലപാടാണ്. കാരണം 1995 ശേഷം 96 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് പലതവണ മുഖ്യമന്ത്രിയായ, പലതവണ MLA ആയ, ഒരു തവണ MP ആയ, തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മത്സരിക്കുക പോലും ചെയ്യാത്ത EK നായനാരെ അന്ന് മുഖ്യമന്ത്രിയാക്കി. എന്നാൽ ഒരു വർഷം മുമ്പ് മാത്രം നടന്ന ഈ ചണ്ഡിഗഡ് പാർട്ടി കോൺഗ്രസിലെ ഈ തീരുമാനം അന്ന് എന്തുകൊണ്ട് നടപ്പാക്കിയില്ല എന്ന് അണികൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല, തീർന്നില്ല. തുടർന്ന് 2001 തിരഞ്ഞെടുപ്പ് വന്നു. അന്ന് ഭരണം കിട്ടിയില്ലെങ്കിലും മത്സരിച്ചത് പലതും നേരത്തെ പലതവണ MLAയും MPയും മന്ത്രിയുമൊക്കെ ആയവർ തന്നെയാണ്. പിന്നീട് 2006 തിരഞ്ഞെടുപ്പ് വന്നു. അന്നും വളരെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് മത്സരിച്ചത്. VS അച്യുതാനന്ദൻ, പലതവണ MLAയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി. പലതവണ MLA ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ആ മന്ത്രിസഭയിൽ അംഗങ്ങളായി. അന്നൊന്നും നടപ്പിലാക്കാത്ത പാർട്ടി തീരുമാനം എന്തുകൊണ്ട് 2021 മാത്രം നടപ്പിലാക്കി എന്ന് ചോദിക്കുമ്പോൾ അതിലേറെ പ്രസക്തിയുണ്ട്. ഇത്തവണ മുഖ്യമന്ത്രി പലതവണ MLAയും ഒരു തവണ മന്ത്രിയും നേരത്തെ ഒരു തവണ മുഖ്യമന്ത്രിയും ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് മാത്രം മാറ്റമില്ല എന്നതും ശ്രദ്ധേയമാണ്. അതിനെക്കുറിച്ച് എസ് രാമചന്ദ്രൻപിള്ള ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൽ ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടുമില്ല. അപ്പോൾ പൊതുവെ നമ്മുടെ സന്ദേശ സിനിമ പലരും ഓർക്കുന്നുണ്ടാകാം. തിരഞ്ഞെടുപ്പിന് ശേഷം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പാർട്ടി അണികൾ കൂടിയിരുന്ന് ആലോചിക്കുമ്പോൾ പാർട്ടി സൈദ്ധാന്തികനായ ശങ്കരാടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരിക്കലും മനസ്സിലാവാത്ത സൈദ്ധാന്തിക ഭാഷയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവസാനം ഒരു അണി ചോദിക്കും, എനിക്കിതൊന്നും മനസ്സിലായില്ല, എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇന്നത്തെ ദേശാഭിമാനിയിലെ ഈ വാർത്ത. എന്തായാലും 2006 VS ന് അന്ന് സീറ്റ് നിഷേധിച്ചപ്പോൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ കൂടി ഒരു ഫലമായിട്ടാണ് VS നെ വീണ്ടും മലമ്പുഴയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതും അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയായതും. എന്തായാലും ഭാഗ്യവശാൽ KK ശൈലജയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ദൗർഭാഗ്യം. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരം വിഷയങ്ങളിൽ നേതാക്കളുടെ സൈദ്ധാന്തിക വെളിപ്പെടുത്തലുകൾ ഇനിയും ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അണികൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.